മണി ചെടി വളരെ ലോലമായ ഒരു ചെടിയാണ് അത് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ അതിൻ്റെ തണ്ട് പെട്ടെന്ന് ചീഞ്ഞ് പോകാം പൊട്ടാസ്യം കണ്ടൻറ്റ് ഏറ്റവും കൂടുതലുള്ള വളങ്ങളാണ് പൂക്കളുണ്ടാകാൻ ഏറ്റവും നല്ലത് ഹൈ ഫ്രണ്ട്സ് ഞാൻ ദീപപ്പനപ്പൻ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പിന്നെ വിശേഷം എല്ലാവരുടെയും ചെടികളും പൂക്കളും എല്ലാം നല്ല അടിപൊളിയായിട്ട് നിൽക്കുകയല്ലേ നമ്മളിന്ന് പത്തുമണിപ്പൂവിൻ്റെ കാര്യങ്ങളാണ് കുറച്ച് പറയുന്നത് നോക്കിയേ എൻ്റെ കയ്യിലുള്ള കുറച്ച് കളക്ഷൻസ് ഏകദേശം ഒരു പത്തു മുന്നൂറ് കളക്ഷൻസ് ആണുള്ളത് അതെല്ലാം നമ്മൾ ചട്ടിയിലായിട്ട് വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇന്ന് ഇത്രയും ചെടികളൊക്കെ നമ്മൾ വാങ്ങിക്കുമ്പോഴത്തേക്കും നമ്മുടെ കയ്യിൽ ഒത്തിരി പോട്ടിംഗ് മിക്സർ വേണം അതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് അപ്പോൾ പോട്ടിംഗ് മിക്സർ വളരെ കുറച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ വലിയ ചട്ടികളിൽ ഈ പത്തുമണിപ്പൂക്കളെ കൃഷി ചെയ്യാൻ നോക്കാം അപ്പോൾ വീട്ടിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട കൂട്ടുകാരെല്ലാം അത് കൊടുക്കാനും നിങ്ങൾ ലൈക്ക് ചെയ്യാനും മറക്കണ്ട അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഓക്കെ അപ്പോൾ നമുക്ക് പത്തുമണി പൂക്കൾ ഭയങ്കര ഇഷ്ടമുള്ളതാണ് കാരണം പണ്ടൊക്കെ നമ്മൾ വീടുകളിൽ രണ്ട് മൂന്ന് കളറൊക്കെ ആയിട്ട് എല്ലാ വീടുകളിലൊക്കെ ഈ പത്തുമണി പൂക്കളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ അങ്ങനെയല്ല നൂറും നൂറ്റമ്പത് വെറൈറ്റീസൊക്കെയാണ് എല്ലാ എല്ലാവരുടെയും വീടുകളിലുള്ളത് അപ്പോൾ ശരിക്കും ഇതെല്ലാം വെച്ച് പിടിപ്പിക്കണമെങ്കിൽ നിറയെ പോട്ടിങ് മിസ്സർ വേണം നമ്മുടെ കയ്യിൽ ഇല്ലാത്തതും അതാണ് കൂടുതൽ പേരും പുറത്തു നിന്നൊക്കെയാണ് വാങ്ങിക്കുന്നത് അപ്പോൾ നമുക്ക് വലിയ ചട്ടിയിൽ ഇത് ശരിക്കും ഈ പത്തുമണി പൂക്കൾ ചെറിയ ചട്ടിയിൽ വെക്കുന്നതിനേക്കാളും കൂടുതൽ ലൈഫ് കിട്ടുന്നത് വലിയ ചട്ടിയിൽ വെക്കുന്നതാണ് അതിന് കൂടുതൽ വിസ്താരമായിട്ടും നല്ല പടർന്ന് വളരാനുമൊക്കെ വലിയ ചട്ടിയിൽ വെക്കുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ അതിന് വലിയ ചട്ടി വെക്കുമ്പോൾ അതിനനുസരിച്ച് നമുക്ക് പോട്ടിങ് മിക്സർ വേണ്ടി വരും അപ്പോൾ വളരെ നമ്മുടെ കയ്യിലുള്ള വീട്ടിൽ തന്നെയുള്ളൊരു സാധനം നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുള്ളൊരു സാധനം ഉപയോഗിച്ച് നമുക്ക് പോട്ടിങ് മിക്സർ വളരെ ചുരുക്കി നമുക്ക് ഈ പത്തുമണിപ്പൂക്കളെ കൃഷി ചെയ്യാനായിട്ട് സാധിക്കും അപ്പം ഞാനിപ്പം ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഈ ഒരു പോട്ടിലാണ് ഇത് എച്ച് ഡി പി പോട്ടുകളാണ് അഞ്ച് വർഷത്തെ വാറണ്ടിയാണ് വരുന്നത് നല്ല വലിയ പോട്ടുകളാണ് ശരിക്കും ഞാൻ ഇത്രയും വലിയ പോട്ടുകളിലല്ല വെച്ചിരിക്കുന്നത് അപ്പോൾ അത് തമ്മിലുള്ള വ്യത്യാസം നമുക്ക് ഇതുപോലൊരു പോട്ടിൽ വെച്ചിരിക്കുന്ന ചെടിയും നമ്മുടെ ഈ ചെടികളും തമ്മിലുള്ള വ്യത്യാസം കാണുമ്പോൾ നമുക്കത് മനസ്സിലാകും വലിയ പോർട്ടിൽ വെക്കുന്നതാണ് നല്ലത് പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നമെന്ന് പറയുന്നത് ഇത്രയും പോട്ടിംഗ് മിക്സർ വേണം അതാണ് ഇതിനകത്തുള്ള ഏറ്റവും വലിയ പ്രശ്നം അപ്പോൾ അത് നമുക്ക് ചുരുക്കിക്കൊണ്ട് ഇത്രയും വലിയ ചട്ടിയിൽ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം ഇതുപോലെ നന്നായിട്ട് വളയുന്ന അഞ്ച് വർഷം വാറണ്ടിയുള്ള പൂട്ടുകളാണ് ഇത് പത്തിഞ്ച് വലിപ്പമാണ് ഇതിൻ്റെത് അപ്പോൾ ഏകദേശം ഇത്രയെങ്കിലും വലിപ്പമുള്ള ചട്ടികൾ വെച്ച് കഴിഞ്ഞാൽ നല്ല വലുതായിട്ട് നിൽക്കുകയും നല്ല ഭംഗിയായിരിക്കുകയും ചെയ്യും പല ചട്ടി പല പൂക്കളെല്ലാം ഇതിനകത്ത് നിന്ന് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് അപ്പോൾ ഇത് നമ്മുടെ വെബ്സൈറ്റിലുണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് ഇത് കയറി വാങ്ങിക്കാം അപ്പോൾ ഇതിൻ്റെ പ്രൈസും ഡീറ്റെയിൽസ് എല്ലാം അതിനകത്തുണ്ട് നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ നമ്മുടെ പൊന്നപ്പൻ ഡോട്ട് ഇൻ എന്നുള്ള വെബ്സൈറ്റിൽ കയറി ഇത് വാങ്ങിക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് നമുക്കിതിനകത്ത് എങ്ങനെയാണ് പോട്ടി മിക്സർ നിറയ്ക്കാമെന്ന് നോക്കാം അപ്പോൾ നമുക്ക് പത്ത് മണിയുടെ പോട്ടി മിക്സർ റെഡിയാക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഇപ്പോൾ നമ്മുടെ മണ്ണാണ് നിങ്ങളുടെ കയ്യിൽ ഏത് മണ്ണാണോ ഉള്ളത് അതെടുക്കുക ഞങ്ങളുടെത് ഈ ഒരു മണ്ണാണ് കേട്ടോ അതിപ്പം നനഞ്ഞിരിക്കുന്നതുകൊണ്ടാണ് ഈ കളറ് അപ്പോൾ അതിനകത്തേക്ക് ഞാൻ ചേർക്കുന്നത് നമ്മുടെ ചാണകപ്പൊടിയാണ് ഇത് ഇതാണ് ചാണകപ്പൊടി ശരിക്കും ചാണകപ്പൊടി തന്നെ ഉപയോഗിക്കണം കട്ട ഉപയോഗിക്കരുത് കട്ടുപയോഗിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ പത്ത് മണിയുടെ വേര് വന്ന് അത് മോശമായി പോവും അപ്പോൾ ചാണകപ്പൊടി നമ്മൾ ചേർത്ത് കൊടുക്കും ഇതാകുമ്പം മണ്ണുമായിട്ട് നന്നായിട്ട് മിക്സ് ആയിക്കോളും അതുപോലെ ചേർക്കുന്ന വേറൊരു സംഭവം എന്ന് പറയുന്നത് നമ്മുടെ വേപ്പുമിണ്ണാക്ക് പൗഡറാണ് ഇതും പൗഡർ തന്നെയാണ് ഇത് നമുക്ക് മിക്കവർക്കും അറിയാമായിരിക്കും നമ്മുടെ മണ്ണിലുള്ള രോഗാണുക്കൾ അതായത് നിമാവിര പോലുള്ള പ്രശ്നങ്ങളെ ഒഴിവാക്കാനും മണ്ണിന് കൂടുതൽ നൈട്രജൻ കിട്ടാനുമൊക്കെ നമ്മുടെ ഈ വേപ്പ് മിണ്ണാക്ക് പൗഡർ നല്ലതാണ് അതുപോലെ തന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്ന വേറൊരു സംഭവം ഇത് നമ്മുടെ സ്യൂഡോമോണസ് ആണ് കേട്ടോ ഇതും ചേർത്ത് കൊടുക്കണം നമ്മുടെ പത്തുമണി ചെടി വളരെ ലോലമായ ഒരു ചെടിയാണ് അത് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ അതിൻ്റെ തണ്ട് പെട്ടെന്ന് ചീഞ്ഞ് പോവുക അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് സ്റ്റ്യൂഡോമോണസ് ചേർത്ത് കൊടുക്കും ഇതൊരു ജൈവ ബാക്ടീരിയ ആണ് അപ്പോൾ ഇത് നമ്മുടെ ചെടിയുടെ വാ വാടിപ്പോകുന്നത് അതുപോലുള്ള പ്രശ്നങ്ങളെല്ലാം ഒഴിവാക്കാനും ചെടി നന്നായിട്ട് വളരാനും ആര ആരോഗ്യത്തോടി വളരാനും ഒക്കെ നല്ലതാണ് ഈ സ്യൂഡോമോണസ് പൗഡർ ഇത് ഞാൻ മസ്റ്റായിട്ട് ചേർത്ത് കൊടുക്കും എന്നാലേ നമ്മുടെ പത്തുമണി നന്നായിട്ട് നിൽക്കത്തുള്ളൂ അപ്പോൾ ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ ചട്ടി റെഡിയാക്കണം അപ്പോൾ അതിന് ഹോൾ ഇല്ലായെന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് ഹോൾ ഇടണം വെള്ളം തങ്ങി നിൽക്കുന്നതായിരിക്കരുത് അതുപോലെ തന്നെ പത്തുമണിയുടെ മണ്ണെന്ന് പറയുന്നത് വെള്ളം തങ്ങി നിൽക്കുന്ന മണ്ണാവരുത് പെട്ടെന്ന് വെള്ളം ഒഴിക്കുന്നത് വാർന്നു പോകുന്ന ടൈപ്പ് ആയിരിക്കണം വെള്ളം നിന്ന് കഴിഞ്ഞാൽ പെട്ടെന്നാണ് ഇത് ചീഞ്ഞു പോകുന്നത് നല്ല ഭംഗിയുള്ള നല്ല പത്തുമണിയൊക്കെയാണ് പക്ഷേ പെട്ടെന്നാണ് ഇതിന് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് പക്ഷേ എങ്കിൽ നന്നായിട്ടാണ് നമ്മൾ നടുന്നതെങ്കിൽ കുറേ നാൾ നിൽക്കുകയും ചെയ്യും നിറയെ പൂടുകൂടി അപ്പോൾ ഇനി നമുക്ക് ഇതിനെ ഹോൾഡിട്ട് കൊടുക്കാം അപ്പോൾ ഈ ഇതിനെ ഹോൾഡിടാനുള്ള സ്പേസ് ഉണ്ട് ആ ഭാഗം നമ്മളൊന്ന് ഒരു കത്തി കൊണ്ടൊന്ന് ഹോൾ ഇട്ട് കൊടുക്കുക അപ്പോൾ നമുക്ക് ഇപ്പോൾ ഇത്രയും വലിയ ചട്ടിയാകുമ്പോഴത്തേക്കും പോട്ടിങ് മിക്സറും ഇത്രയും തന്നെ വേണ്ടി വരും അപ്പോൾ നമുക്ക് മാക്സിമം പോട്ടിങ് മിക്സർ എങ്ങനെ കുറയ്ക്കാമെന്ന് നോക്കാം അപ്പോൾ അതിന് ഞാൻ ചെയ്യുന്നത് നമ്മുടെ വീട്ടിലുള്ള ചിരട്ടയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ചിരട്ട മാക്സിമം നമ്മൾ കമത്തി വെച്ചിട്ട് നമുക്ക് മണ്ണിട്ട് കൊടുക്കാം അപ്പോൾ അത്രയും ഭാഗത്തെ മണ്ണ് നമുക്ക് ഒഴിവായി കിട്ടും കൂടുതൽ ചിരട്ട ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് റെഡിയാക്കി വെച്ചതിന് ശേഷം നമുക്ക് മണ്ണിടാം അപ്പോൾ ഒത്തിരി നമുക്ക് മണ്ണ് കുറയ്ക്കാം ഇപ്പോൾ തൊണ്ടോ അങ്ങനെയൊക്കെ വെച്ച് കഴിഞ്ഞാൽ അത് വെള്ളം ഹോൾഡ് ചെയ്യുകയും നമ്മുടെ ചെടി ചീഞ്ഞ് പോകാനിട വരും അപ്പോൾ ഇതാകുമ്പോഴത്തേക്കും നമ്മുടെ ഈ ചിരട്ടയാകുമ്പോഴത്തേക്കും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല വെള്ളമൊക്കെ വാർന്നു പോവുകയും നല്ല ഭംഗിയായിട്ടിരിക്കുകയും ചെയ്യും അപ്പോൾ അത്രയും മണ്ണ് നമുക്ക് ഒഴിവാക്കുകയും ചെയ്യാം ഇതിനകത്തേക്ക് മണ്ണിട്ട് കൊടുക്കാം അപ്പോൾ ഇത് ഏകദേശം ഒരു മുക്കാൽ ഭാഗത്തോളം നമ്മൾ മണ്ണിട്ട് കൊടുക്കണം കുറച്ചുകൂടെ നമുക്ക് മണ്ണിട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ ഏകദേശം മുക്കാൽ ഭാഗത്തോളം അതല്ലെങ്കിൽ വെള്ളം ഒഴിക്കാനുള്ള സ്പേസ് ഇട്ടിട്ട് ബാക്കി മുഴുവൻ നമ്മൾ മണ്ണ് നിറച്ചു അപ്പോൾ നമുക്ക് നമ്മുടെ പത്ത് മണി എടുക്കാം അപ്പോൾ ഇതിനകത്ത് നിങ്ങളുടെ കയ്യിൽ ഏതൊക്കെ കളേഴ്സാണുള്ളതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം കേട്ടോ അതുപോലെ തന്നെ നമ്മളിപ്പോൾ കാണിച്ച പത്ത് മണിയാണെങ്കിലും അതുപോലെ തന്നെ സ്യൂഡോ സ്യൂഡോമോണസ് വേപ്പിൻ പിണ്ണാക്ക് പൊടി ചാണകപ്പൊടി നമ്മുടെ ചെടിച്ചട്ടി ഇതെല്ലാം നമ്മുടെ വെബ്സൈറ്റിലുണ്ട് ആവശ്യമുള്ളവർക്ക് കയറി വാങ്ങിക്കാം അപ്പോൾ ഇനി നമുക്കിത് നടാനായിട്ട് ചെറിയ ഒരു ഈർക്കിലി കൊണ്ടൊരു ഹോൾ ഇതുപോലെ ഉണ്ടാക്കി നമുക്കവിടെ ഇത് നട്ടു കൊടുക്കാം അപ്പോൾ ഞാനൊരു നാലഞ്ച് ഹോൾ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് പല കളർ എടുക്കാം മഞ്ഞ ചുവപ്പ് വെള്ള ഇതെല്ലാം എടുക്കാം അപ്പോൾ നമുക്ക് ഇവിടുന്ന് മഞ്ഞ എടുക്കാം അപ്പോൾ പൂവില്ലാത്ത എടുക്കുന്നതാണ് കേട്ടോ നല്ലത് അല്ലെങ്കിൽ ഒരു ലുക്കിന് വേണ്ടി നമുക്കിപ്പം പൂവുള്ളതെടുക്കാം അപ്പോൾ നമുക്ക് പൂവുള്ള ചെടികൾ ഇപ്പം എടുക്കാം ഞാനിപ്പോൾ മഞ്ഞ് എടുത്തു കാണുന്നുണ്ടോ ഡബിൾ കളർ വന്നിരിക്കുന്നുണ്ടോ ഒരു മൂന്ന് ഒരു തണ്ടേന്ന് മൂന്നെണ്ണം വന്നിരിക്കുക അപ്പോൾ അതും കൂടെ എടുത്തേക്കാം അടിപൊളി അപ്പോൾ ഇത്രയും കളർ നമുക്ക് നട്ട് കൊടുക്കാം നോക്കിയാൽ എന്ത് ഭംഗിയല്ലേ ഇത് കാണാനായിട്ട് കുത്തിമ്പ നന്നാ നന്നായിട്ട് താത്തി കുത്തി കൊടുക്കണം കേട്ടോ ഇപ്പം നോക്കിയാൽ നമ്മളിതെല്ലാം വെച്ചു ഇനി കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കണം അപ്പോൾ ഇതുപോലെ നല്ലൊരു ചട്ടിയിൽ അടിപൊളിയായിട്ട് നമുക്ക് പത്ത് മണി ചെടി റെഡിയാക്കി എടുക്കാൻ പറ്റും ഇനി ഞാനിപ്പോൾ ഇതിന് പൂക്കൾ ഉണ്ടാകാനായിട്ട് ഒഴിച്ചു കൊടുക്കുന്നൊരു വളം ഞാൻ കാണിച്ചുതരാം അപ്പോൾ ഞാൻ ഇതിന് പത്ത് മണിക്ക് പൂക്കൾ ഉണ്ടാകാനായിട്ട് ഞാൻ രാസവളങ്ങളല്ല ഇടുന്നത് ഞാൻ ജൈവ രീതിയിലുള്ള ബയോ പൊട്ടാഷാണ് ചേർത്ത് കൊടുക്കുന്നത് ശരിക്കും നമുക്കറിയാം പൊട്ടാസ്യം കണ്ടൻറ്റ് ഏറ്റവും കൂടുതലുള്ള വളങ്ങളാണ് പൂക്കൾ ഉണ്ടാകാനായി ഏറ്റവും നല്ലത് അപ്പോൾ ബയോ പൊട്ടാഷ് നമുക്ക് കടകളിൽ വാങ്ങിക്കാൻ കിട്ടും അല്ലെങ്കിൽ നമ്മളുടെ വെബ്സൈറ്റിലുണ്ട് അപ്പോൾ ഇത് അഞ്ച് എം എൽ ഒരു ലിറ്റർ വെള്ളം എന്നുള്ള രീതിയിൽ നമുക്ക് ചെടിക്ക് ഒഴിച്ചു കൊടുക്കുകയും അതുപോലെ തന്നെ ചെടിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം അപ്പോൾ അത് നമുക്ക് ഇതിപ്പോൾ അഞ്ച് ലിറ്ററിൻ്റെ വാട്ടറിങ് ക്യാൻ ആണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഒരു ഇരുപത്തഞ്ച് എം എൽ നമുക്ക് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് ഡയറക്റ്റ് സ്പ്രേ ചെയ്ത് ഡയറക്റ്റ് ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുകയും സ്പ്രേ ചെയ്യുകയും ചെയ്യാം ഇപ്പോൾ ഇരുപത്തഞ്ച് എം എൽ എടുത്തു അപ്പോൾ നമ്മൾ ഇതിന് ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുക അതുപോലെ തന്നെ സ്പ്രേ ചെയ്യുന്നത് നല്ലതാണ് സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും ഒരു ലിറ്റർ കൊണ്ട് തന്നെ ഒത്തിരി ചെടികൾക്ക് ഒഴിക്കാം അതുപോലെ ഇത് ഒത്തിരി ചെടികൾക്ക് സ്പ്രേ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഈ ബയോ പൊട്ടാഷ് നമുക്ക് പത്ത് മണിക്ക് മാത്രമല്ല എല്ലാ പൂച്ചെടികൾക്കും എല്ലാ പച്ചക്കറിക്കും എല്ലാം ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ് സ്പ്രേ ചെയ്ത് കൊടുക്കാനും താഴെ മണ്ണിൽ ഒഴിച്ചു കൊടുക്കാനും നല്ലതാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് വാങ്ങിച്ച് വെക്കുന്നതും നല്ലതാണ് അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോഴാണെങ്കിലും ഒത്തിരി വെള്ളം നമ്മുടെ പത്ത് മണിക്ക് പാടില്ല അതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും നിങ്ങൾ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതൊന്ന് വീഡിയോയിൽ കമൻറ്റ് ചെയ്യുക ഞാനത് വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാം എല്ലാത്തിനും കമൻറ്റ് മറുപടി ചിലപ്പോൾ കിട്ടണമെന്നില്ല എന്നാലും ഞാനത് മാക്സിമം എല്ലാത്തിൻ്റെയും വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാം അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക അതുപോലെ തന്നെ നമ്മുടെ പത്ത് മണിയും നമ്മുടെ വെബ്സൈറ്റിലുണ്ട് കേട്ടോ കുറച്ച് കളക്ഷൻ ഏകദേശം ഒരു പത്തൊമ്പത് കളക്ഷൻ ഉണ്ട് അപ്പോൾ കുറച്ച് ചെടികളെ ഉള്ളൂ അപ്പോൾ ഞാനിത് കംപ്ലീറ്റ് ചെയ്യട്ടെ അപ്പോൾ നിങ്ങളെല്ലാം ഒന്ന് ചെയ്ത് നോക്കുക അപ്പോൾ പത്ത് മണി നല്ല അടിപൊളിയാക്കി വളർത്തിയെടുക്കുക അപ്പോൾ നിങ്ങളുടെ അറിവുകൾ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ അത് ബാക്കിയുള്ളവർക്കും കൂടെ പ്രയോജനം ചെയ്യും അപ്പോൾ നമുക്ക് തൽക്കാലം നിർത്താം വീണ്ടും നല്ലൊരു വീഡിയോയിലൂടെ അടുത്ത ദിവസം വരാം അതുവരെയും ബൈ